പവർ ഫെയിലിയർ അലാറം. ഇത് സാധാരണ വലിയ ഫാക്ടറികളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. മാനുവലായിട്ട് നമ്മൾ വാച്ച്മാനൊക്കെ വെച്ചിട്ട് ഒരു ജനറേറ്റർ ഉപയോഗിക്കുക, കാരണം എല്ലാ ടൈമിലും ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുമ്പോൾ ഒരു ആവശ്യമില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഉപയോഗിക്കാനുള്ള ഒരു മെയിൻസ് ഫെയിലിയർ അലാറം ആണ്. അതിന്റെ ഫുൾ വീഡിയോയിലേക്ക് നമുക്ക് കാണാം, അതിന്റെ ഡീറ്റെയിൽസ് കാണുക. ഇതാണ്, അത് ട്രാൻസ്ഫോർ സപ്ലൈ ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു ബഫറാണ്, ബഫറാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റി 4700 ബി എസ് ഒരു കപ്പാസിറ്റി ഇട്ടുണ്ട്. അത് ശരിക്കും കറണ്ട് പോയ സമയത്ത് അതിൽ നിന്നുള്ള ആ സ്റ്റോറേജിലാണ് അത് വർക്ക് ചെയ്യുക. പിന്നെ അതിന് നമുക്ക് അഡീഷണൽ ബാറ്ററി കൊടുക്കാനുള്ള ഒരു ടെർമിനൽ ഇട്ടിട്ടുണ്ട്. ബാറ്ററി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല സൗണ്ടിൽ ഇത് അടിച്ചുകൊണ്ടേ ഇരിക്കും. അതിനുള്ളൊരു പെട്ടെന്ന് ചിലപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ശല്യമാണ് ഓഫാക്കാനൊരു സ്വിച്ചുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് ഓഫ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് നമുക്കൊന്ന് പോവാം. ഇതിൻ്റെ സർക്യൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിന് ഒരു 12 വോൾട്ടിൻ്റെ ഒരു ട്രാൻസ്ഫോറും പിന്നെ ബ്രിഡ്ജ് റെക്ടിഫയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് 4 ഡയോഡ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിനൊരു PNP ട്രാൻസിസ്റ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് നല്ല നെഗറ്റീവ് വോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിന് ഓൾറെഡി ഇതിനൊരു പോസിറ്റീവ് വോൾട്ട് നമ്മൾ ബേസിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇത് പോസിറ്റീവ് വോൾട്ട് വരുന്നതുകൊണ്ട് ഇത് വർക്ക് ചെയ്യില്ല. നെഗറ്റീവ് വോൾട്ട് വന്നാൽ മാത്രം വർക്ക് ചെയ്യുള്ളൂ. കറണ്ട് പോണ സമയത്ത് ഇതിലേക്കുള്ള പോസിറ്റീവ് വോൾട്ട് കട്ടാവും. അപ്പോൾ ഇതിൽ ഓൾറെഡി ഈ കപ്പാസിറ്ററിലുള്ള ഇതിലുള്ള നെഗറ്റീവ് വോൾട്ടാണ് വന്നിട്ട് തരിക. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യും, ഈ അലാറം അടിയും, ബഫർ വർക്ക് ചെയ്യും. പിന്നെ ഇതിന് നമുക്ക് ഡയറക്റ്റ് കറണ്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് പോസിറ്റീവ് വോൾട്ട് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ബാറ്ററി കൊടുക്കുകയാണെങ്കിൽ റീചാർജബിൾ ബാറ്ററി വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഒരു ചെറിയൊരു ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് വെച്ചൊരു ഡയോഡ് വെച്ചാൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ തന്നെ കുറച്ച് റീചാർജ് ചെയ്യുന്ന രീതിയിൽ വേറെ അഡീഷണൽ ബാറ്ററി മാറേണ്ടി വരില്ല. ആ ബാറ്ററി തന്നെ മതിയാവും കുറേ കാലത്തേക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വർക്കിങ്ങിനെ പറ്റി വർക്കിംഗ് ചെയ്ത് വെച്ചിട്ട് വർക്കിംഗ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത യൂണിറ്റ്. യൂണിറ്റിൽ ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബസറിന് കുറച്ചും കൂടി സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു അലുമിനിയത്തിൻ്റെ ഫോയില് ലൗഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചെയ്തിരിക്കുന്നത്. ജമ്മ് വെച്ച് അടച്ചിട്ടുണ്ട്, കുറച്ചും കൂടി സൗണ്ട് കിട്ടും. അപ്പോൾ കപ്പാസിറ്ററിലാകുമ്പോൾ സൗണ്ട് കുറവായിരിക്കും പൊതുവെ. അപ്പോൾ ഒന്നുകൂടി ലാർജ് ആക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓൺ ആക്കിയ സമയത്ത് ഇതാണ്, ഇപ്പോൾ കറണ്ട് ഉള്ള സമയത്താണ്, ഇതാണ് കറണ്ട് ഉള്ള സമയത്ത് ഉണ്ടാവുക. നമ്മൾ ഗ്രീൻ ലൈറ്റ് കത്തിക്കും. ഇത് ബാറ്ററി ഇട്ടാൽ മാത്രമേ സ്വിച്ചിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി കറണ്ട് ഇല്ലെങ്കിൽ കറണ്ട് പോണ സമയത്ത് നമുക്കൊന്ന് ഓഫാകാം. ഓഫാകുന്ന സമയത്ത് ഇങ്ങനെയാണ് സൗണ്ട് ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ ഒരു തരത്തിലുള്ള കപ്പാസിറ്ററിൻ്റെ ചാർജ് കൊണ്ടാണ് ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത്. ഡയറക്റ്റ് വേറെ കറണ്ടൊന്നുമില്ല, അത് കുറച്ച് നേരം കഴിയുമ്പോൾ നിൽക്കും. കാരണം ഇത് മതി എങ്കിൽ ഇത് മതി, അല്ലെങ്കിൽ ഇനി ഇതും കഴിഞ്ഞിട്ട് ഉണരുന്ന ഒരു വാച്ചുമാനെ കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ഇട്ട് ഉപയോഗിക്കാം. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് ഇപ്പോൾ ഓൾറെഡി ഓണാണത്. സമയത്ത് സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. എപ്പോഴാണ് കറണ്ട് പോകുന്നത് ആ സമയത്ത് മാത്രം കറണ്ടിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുക. അപ്പോൾ റെഡ് ഇൻഡിക്കേറ്റർ എത്തും. കറക്റ്റ് കപ്പാസിറ്ററിൽ ചാർജ് കൊണ്ട് ആ ബസ്സിൽ വർക്ക് ചെയ്യും. സിമ്പിൾ വർക്ക് ചെയ്തിട്ടാണ്. സാധാരണ എന്താ പ്രൊജക്റ്റിനൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, ചെറിയ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു അത്യാവശ്യ ഘടകമാണ്, ഈ വലിയ ഹോട്ടലുകളിലൊക്കെ അത്യാവശ്യ ഘടകമാണ്. ചിലപ്പോൾ ഇത് പെട്ടെന്ന് കറണ്ട് പോയ തരുന്നില്ല. ഇപ്പോൾ ഒക്കെ ഫുൾ ഓട്ടോമാറ്റിക് ആണ്, എങ്കിൽ കൂടി ഈ വാച്ച്മാനൊക്കെ വെച്ചൊരു ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ പെട്ടെന്ന് അറിയാനുള്ളൊരു സംവിധാനം വേണം. അപ്പോൾ ഞാൻ ഒരു റിക്വയർമെൻ്റ് ഉള്ളതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കൂടുതൽ ആർക്കും ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ സർക്യൂട്ടൊക്കെ ഞാൻ ഇടുന്നുണ്ട്. ആർക്കെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കാം, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ടെക് ലാബ് എന്നാണ് ചാനലിൻ്റെ പേര്. ഓക്കെ, താങ്ക് യു.